ആ ഇതിരി പോവുകയാണല്ലേ. എതുക്ക് പോലെ ഊർക്ക് പോലെ എതുക്ക് ഊർക്ക് പോലെ ആ സ്കൂളിൽ എത്തുന്നു സാറേ. അപ്പൊ മക്കളെ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ കുറച്ച് കാര്യങ്ങൾ ആദ്യം പറഞ്ഞുതരല്ലേ. ഒരുപാട് ആളുകൾ നമ്മളിപ്പോ എന്താണ് ക്ഷമ കിട്ടാൻ തോന്നുന്നുണ്ട്. നമ്മൾ കുറേ ബാഡ് കമന്റ് കുറ്റവും വരുന്നുണ്ട്. ഞാൻ കൂടെ ആദ്യം തന്നെ പറഞ്ഞിനി നിക്കാവ് കഴിയാത്തോണ്ടാണ് എന്ത് ഇതാണ് ഫോട്ടോ ഇടാണ് ഇങ്ങടൊക്കെ ഇത് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. നമ്മളെന്താ വെച്ചാൽ നമ്മളാ അവിടെ കൊണ്ടുപോയി നിർത്തുമ്പോഴാണ് പ്രശ്നം വരുന്നത്. ഞാൻ വെച്ചാൽ അപ്പപ്പുള്ള അപ്ഡേഷങ്ങൾ അറിഞ്ഞോട്ട് വെച്ചിട്ടാണ് ഞാൻ അപ്പപ്പം ഇടുന്നത് കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ഒക്കെപ്പാട് ഒരു വീഡിയോ ഇട്ടാൽ മതി. നമ്മളിങ്ങനെ അപ്പഴപ്പ അപ്ഡേഷൻ അറിഞ്ഞോട്ട് വെച്ചിട്ടാണ്. പിന്നെ എന്താണ് ഓരോ കാര്യങ്ങൾ വ്യക്തമാക്കി പറയുമ്പോഴല്ലോ, അതാണ് ഓരോ കണ്ടന്റ് എടുത്ത് പറയുന്നത്. ഓരോ കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ട് പറയണല്ലോ, അല്ലാതെ വേറെ ഒന്നുമല്ല. പിന്നെ ഒരുപാട് ആളുകൾ ചോദിച്ചായിരുന്നു, മെയിൻ ചോദ്യമാണ് എന്ത് എന്റെ പെണ്ണിന്റെ ഫോട്ടോ കാണിച്ചില്ലല്ലോ, ചക്കയുടെ ഫോട്ടോ കാണിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ നമ്മളെന്ന് വെച്ചാൽ നമ്മുടെ ഫാമിലിയിൽ നമ്മൾ യൂട്യൂബ് സ്ഥിരമായിട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. അവർ അങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ ചക്കരക്ക് വന്നിട്ടുള്ളതും അതുകൊണ്ടാണ് നമ്മൾ കാണിച്ചത്. അവര് യൂട്യൂബൊന്നും ഇല്ലാത്ത ആളുകളാണ്. അപ്പൊ നമ്മൾ അവരെ വീട്ടിൽ പോകുമ്പോൾ വീഡിയോ എടുക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈം പോകുന്നതാണ്, ചിലപ്പോൾ ഇഷ്ടമായിരുന്നു വരില്ല, ചിലപ്പോൾ ആ ഫസ്റ്റ് ടൈം എന്നെ അവർ വെറുപ്പിച്ചു, അങ്ങനൊക്കെ ഒരു ഇത് വന്നതിന് വേണ്ടാച്ചിട്ടാണ്. പിന്നെ എനിക്കും തോന്നി നിൽക്കാതെ കഴിയാതെ കാണിക്കണ്ടല്ലോ. നിജാസിനോട് ചോദിച്ചാണ് ഒരു കുഴപ്പമില്ല, യൂട്യൂബ് ഒന്നും ഒരു പ്രശ്നമില്ലാത്തതുകൊണ്ട് നമ്മുടെ അങ്ങനെയല്ല. അതുകൊണ്ട് ആ ഭാഗം ക്ലിയർ ആക്കിയിട്ടു. ഞാൻ ഇതിൽ കൂടി ചോദ്യം വരരുത്. ഇനി നെക്സ്റ്റ് കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരുടെ ഒരു ഡൗട്ടാണ്, ഇത്ര ദൂരത്തേക്ക് എങ്ങനെ പോയി, ഇതും ദൂരത്ത് പോയി, ഉമ്മാക്ക് ഭയങ്കര സങ്കടമാണ്, ഉമ്മാക്കും ദൂരത്ത് പോയി, ഇനി ഏത് ട്രെയിന് കയറണം എന്നൊക്കെ ചോദിച്ചു. ഏത് ട്രെയിന് കയറിച്ചിട്ടാണ് നിൽക്കുന്നത്? ഇവർക്ക് എന്തായാലും ട്രെയിന് കയറേണ്ട ആവശ്യമൊന്നും ഇല്ല. നമ്മളെ വീട്ടിൽ നിന്ന് ആകെ 69 കിലോമീറ്റർ ആണ്, കറക്റ്റ് ഇത് ആ അത്യാവശ്യം ദൂരം തന്നെ ഉള്ളു. പിന്നെ അയലൊക്കെ അത്ര എന്തായാലും എടുക്കാൻ പറ്റില്ലല്ലോ, അത്ര ദൂരം തന്നെ ഉള്ളു. എനിക്ക് വലിയ ദൂരമായിട്ട് തോന്നുന്നില്ല. പിന്നെ പിന്നെ ഒരു കാര്യം പറയാം, പെണ്ണ് കേട്ടുമ്പോ കുറച്ച് ലോകം നടന്നാലാണ് നമുക്ക് യാത്ര ചെയ്യാൻ പോലെ പറ്റിയത്. പെരയുന്ന അടുക്കളയൊക്കെ ഇറങ്ങി അത്ര ദൂരം എന്തായാലും കൊണ്ടു കിട്ടുമ്പോ അടുത്ത കാര്യം പറഞ്ഞു വലിച്ചു നീട്ടൽ. ഒരുപാട് ആളുകൾ എന്തിനാണ് ഇവിടെ കണ്ടെന്നിങ്ങനെ വലിച്ചു നീട്ടൽ. നമ്മളെ എൻഗേജ്മെന്റ് വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു വീട്ടിലെ എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഡേ ആണ് അല്ലേ. അല്ലാതെ നമ്മൾ ഡെയിലി വ്ളോഗ് എടുക്കുമ്പോൾ ഓരോ സംഭവങ്ങൾ ഉണ്ടാവില്ലേ. എൻഗേജ്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് അതിലെല്ലാ കാര്യങ്ങളും നമ്മൾ അറിയണം. എന്തായാലും നിങ്ങൾക്ക് കരം ആഗ്രഹം ഉണ്ടാവും, നിങ്ങൾക്ക് ഏറ്റവും പ്രശ്നമേ ഉള്ളൂ പെണ്ണിനെ കാണാത്ത ഒറ്റ പ്രശ്നം. അത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. ഒരുപാട് ആളുകൾ പറയുന്നുണ്ട് കാണിച്ചത്. ഞാൻ പറഞ്ഞത് നിങ്ങളൊരു ഇഷ്യൂ ആവുകൊണ്ടാണ്, നിങ്ങളുടെ ഭാഗത്ത് നിന്നിട്ടൊന്ന് ചിന്തിച്ച് നോക്കിയാൽ അത് ശരിയാണോ എന്നുള്ള കാര്യം. ഒരുപാട് ആളുകൾ അത് നല്ല കാര്യമാണ്, കല്യാണം കഴിക്കാതെ കഴിഞ്ഞിട്ട് കാണിച്ചാൽ മതി. പിന്നെ ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം, എന്തായാലും നിങ്ങൾ നിരാശപ്പെടുത്തൂ, അധിക ദിവസം എന്തായാലും ഉണ്ടാവില്ല അല്ലേ. അതിന്റെ ഡേറ്റും കാര്യങ്ങളും സഹോദരേറ്റും കാര്യങ്ങളും ഒക്കെ വഴിയെ വരും. അതൊന്നും ഉറപ്പായിട്ടുള്ള ഫോൺ വിളിച്ച് പറയാനാണ് പറഞ്ഞിട്ടുള്ളത്. അതൊക്കെ വഴിയെ വരും. നെക്സ്റ്റ് ഇത്ര ദൂരത്തേക്ക് എങ്ങനെ പോയി, എന്ത് പെട്ടെന്നായി, എല്ലാം വേഗത്തിലായി എന്നുള്ള ചോദ്യമാണ്. അറ്റ ചോദ്യം ഒരു ലവ് മാരേജ് ആണോ അറേഞ്ച്ഡ് മാരേജ് ആണോ ചോദിച്ചിട്ടുണ്ട്. ലവ് മാരേജ് ആണോ അറേഞ്ച്ഡ് മാരേജ് ആണോ? ആളുകള് നിങ്ങളൊക്കെ പോയിട്ട് സംസാരിച്ചു കേട്ടിരുന്നു അറേഞ്ച്ഡ് മാരേജ് ആണ് കേട്ടോ. അറേഞ്ച്ഡ് മാരേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ എന്താ വിചാരിക്കുന്നത്, എങ്ങനെ അങ്ങനെ വിട്ടുപോയത്? ഓളൊപ്പം ഗൾഫിലാണ്, എൻ്റെ ഒരു അമ്മാവും ഗൾഫിലാണ്. അപ്പൊ അവര് തമ്മിലുള്ള ഒരു ഇതിലാണ് ഇങ്ങനെ ആയിട്ടുള്ളത് അല്ലേ. അപ്പോ അറേഞ്ച്ഡ് മാരേജ് ആണെങ്കിൽ അതിനാരും എന്താണ് ഇതായി വരണ്ട, അറേഞ്ച്ഡ് ആണ്. അങ്ങനെ ഒരു ഇതിൽ നമ്മൾ പറഞ്ഞു, പെട്ടെന്നായി ഒക്കെ പെട്ടെന്നായി. പിന്നെ ഒന്നും കൺഫേം ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ കൺഫേം ആയതിന് ശേഷം മാത്രമേ പറഞ്ഞിട്ട് കാര്യമുള്ളൂ. അപ്പൊ ഇപ്പൊ കൺഫേം ആയപ്പോ ഞാൻ പെട്ടെന്ന് പറഞ്ഞപ്പോ എൻഗേജ്മെന്റ് മുട്ടായ കൊടുക്കലും ഒക്കെ ഒപ്പായോ എന്നുള്ള ചോദ്യങ്ങളാണ്. നമ്മളെന്താ വെച്ചാൽ അങ്ങനെ സംസാരിച്ചു, നമ്മൾ മുട്ടായി കൊടുത്തിട്ടല്ലേ ഉള്ളൂ. അല്ലാതെ ഇപ്പൊ നമ്മളവിടെ നിക്കാതെ കഴിഞ്ഞ് പോകുന്നില്ല. അപ്പൊ നിങ്ങൾ പറഞ്ഞതൊക്കെ ശരിയാണ്, നിക്കാതെ കഴിഞ്ഞ് പോകുന്നിട്ടില്ല. എന്തായാലും ഇൻഷാല്ലാ നിങ്ങൾ കാത്തു നിൽക്കുന്നതിനൊക്കെ ഒരു ഇതുണ്ട്, ഒരു ദിവസം ഉണ്ട്. ഞങ്ങളെ നിരാശപ്പെടുത്തൂല, വേഗം ഉണ്ടാവും. എന്തായാലും അതിൻ്റെ ഡേറ്റ് കൺഫേം ആക്കി കൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് പെരപ്പണി ഉണ്ട്, പെരയുടെ കുറച്ച് പണികളുണ്ട്. നാലുപേർക്ക് നിർത്തിയേക്കാനുണ്ട്, കല്യാണം പറയാനുണ്ട് ഒരുപാട്. പിന്നെ ഒരുപാട് ആളുകൾ ഞങ്ങളോട് കല്യാണം പറയില്ലേ എന്ന് പറയുന്നുണ്ട്. ഞാനിപ്പോ ഇതിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ 300,000 ആളുകളുണ്ട്. ഞാൻ ബുക്ക് ചെയ്യാൻ പോകുന്നത് ആയിരത്തിന് ആൾക്കുള്ളൂ. എല്ലാവരും വിളിക്കണം എന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ട്. അപ്പൊ ഞാൻ ജനിക്കുന്നതാണ്, എല്ലാവരും കാണണം ഇൻഷാല്ലാ. എല്ലാവരും വിളിക്കണം, നമ്മുടെ സിറ്റുവേഷനും മനസ്സിലാക്കണം. അപ്പൊ എനിക്ക് ഒരാളെ വിളിച്ചു ഒരാളെ വിളിച്ചില്ല എന്ന് പറഞ്ഞാൽ ഇതെന്താ, നിങ്ങളെ ഒന്ന് മനസ്സിലാക്കിയാൽ മതി കല്യാണം ഇതുവരെ എത്തും എന്നുള്ള കാര്യം. ആ ഒരു എല്ലാവരും വിളിക്കുന്നു ഞാൻ പറയുന്നില്ല. എന്തായാലും എൻ്റെ ഫുൾ വീഡിയോ കല്യാണത്തിന്റെ ഫുൾ വാച്ച് ചെയ്യാനുള്ള ഒരു അവസരം ഞാൻ ഇവിടെ എന്തായാലും എല്ലാവരും ഒരുക്കുന്നതാണ്. കാരണം മൊത്തത്തില് ഞങ്ങൾ കാണാത്തത് പോലും നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു സൗകര്യം ഉണ്ടാവും. അപ്പൊ ഇൻഷാല്ലാ നമ്മൾ എന്താണ് പറയാൻ വന്നതെന്ന് വെച്ചാൽ എന്താണ്,
ലവ് മാരേജ് ആണോ അറേഞ്ച്ഡ് മാരേജ് ആണോ എന്നുള്ളതാണ് കൺഫേം ആക്കാൻ വന്നത്. ആ ഒരു ഡൗട്ട് എല്ലാവർക്കും ക്ലിയറില്ല. അറേഞ്ച്ഡ് മാരേജ് ആണോ ഇനി അതിനെ ഇനി ലവ് മാരേജ് എന്നൊന്നും പറയില്ല. പിന്നെ ദൂരം എനിക്കിതൊരു വലിയ ദൂരമായിട്ട് തോന്നിയിട്ടില്ല. എനിക്ക് സത്യം പറഞ്ഞ കുറച്ച് ലോങ് ഉമ്മക്ക് ഒന്ന് കൊല്ല ഒന്ന് ചേല അപ്പൊ കൊറച്ചെടുത്ത് എത്ര എടുത്താല നല്ല എടുത്താ പോ ഞാൻ പറഞ്ഞാലോ. ചക്കരക്ക് സോഫിക്ക് 5 മണിക്കൂർ, ചക്കരക്ക് 9 മണിക്കൂർ, എനിക്ക് 1.5 മണിക്കൂറുള്ളൂ, 3.5 ഭാഗമുള്ളൂ. അപ്പൊ എന്തായാലും എനിക്ക് ഇത്ര ദൂരം വേണമെന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാല് അല്ലെങ്കിൽ എടുത്ത് എനിക്ക് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. എത്ര ദൂരെങ്കിലും വേണം ആ ഭാഗം അങ്ങനെ ക്ലിയർ ആക്കിയിട്ടുണ്ട്. എടുത്തുനിന്ന് ഞാനാകട്ടെ, ഇതിലും നോക്കുമ്പോ എടുത്തുന്നതാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ ലോങ് ആയിട്ട് തോന്നുന്നുണ്ടാവും, എനിക്ക് കുഴപ്പമില്ല. എനിക്ക് എന്തായാലും മഷാല്ല അലഹദില്ല ഹാപ്പിയാണ്. എന്തായാലും നമ്മള് വിചാരിച്ച പോലെയൊക്കെ തന്നെ ആയിട്ടുണ്ട്. പിന്നെ മഴ ചോദിക്കട്ടെ, കുട്ടിയാണോ ഞാനാണോ രസം? കുട്ടി അത്ര ദിവസം അല്ലെങ്കിൽ ഇന്ന എല്ലായിടത്തും ചോദ്യ താരത്തിൽ തന്നെ പറഞ്ഞു. ഇനി ഓളം മുഖം എന്നാണ് നിങ്ങൾ കാണുന്നത്? അപ്പം നിങ്ങൾ പറയണം ആരാണ് രസം. നിങ്ങൾ ഓളാണ് രസം എന്ന് പറഞ്ഞാൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല. കാരണം നമ്മുടെ ജീവിത സഖിയാവ് പോകാറല്ല. അപ്പൊ ഓളം തന്നെ എഴുതാവില്ലേ കുറച്ചും കൂടി. ഞാൻ ഡേറ്റ് അറിയിക്കുന്നതാണ് കൺഫേം. ഇനി വരുന്ന വീഡിയോസിലൊക്കെ ഡേറ്റും കാര്യങ്ങളും അറിയിക്കുന്നതാണ്. ഇപ്പൊ ഇതുവരെ എന്തായാലും ഡേറ്റ് കൺഫേം ആയിട്ടില്ല. ഇൻഷാല്ലാ അറിയിക്കുന്നതാണ്. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളും പലതരത്തിലും ഒക്കെ കാണിക്കുന്നതാണ്. അതിന്റെ ഓടിപ്പാച്ചിൽ നമുക്ക് മഹറ് എടുക്കാണ്ട്, ഡ്രസ് എടുക്കാണ്ട്, പെണ്ണിഞ്ഞ ഡ്രസ് എടുക്കാണ്ട്, ചെക്കൻ്റെ ഡ്രസ് എടുക്കാണ്ട്, ഉമ്മാക്ക ഡ്രസ് എടുക്കാണ്ട്, ചക്കരക്ക് ഡ്രസ് എടുക്കാണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. എന്തൊക്കെ ഒരുപാട് യാത്ര ചെയ്ത് ചക്കരൻ്റെ കൂടെ ഒരുപാട് കൂടെ ഇന്ന വീട് ഒരുപാട് കുടുംബം ഒരുപാട് ഉടുപ്പ് പോകും, ഒരുപാട് സൂക്ഷി പോകും, ഒരുപാട് കൂടെ പോകേണ്ടി വരും. എന്നാലും പെട്ടെന്ന് ആവുണ്ടാവുള്ളൂ. എന്തായാലും അല്ലെങ്കിൽ അധിക നേരം നിങ്ങൾ വെയിറ്റ് ചെയ്യിക്കൂല കേട്ടോ. അത് ഞാൻ തരുന്ന വാക്കാണ്. കാരണം ഇത്ര നിങ്ങളെ ക്ഷമ ഞാൻ പരീക്ഷിക്കൂലും ഒരിക്കലും. കാരണം ഒന്ന് രണ്ട് കൊല്ലൊക്കെ ഞാൻ നിങ്ങളെ ഫോട്ടോ കാണിക്കാതെ വെച്ചുകഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്നോട് ദേഷ്യമോ അല്ലേ? ആ ദേഷ്യം അത്രയൊന്നുമില്ല. ഏകദേശം ഒക്കെ കൺഫേം ആണ്. ശരി, എന്നാണ് ഡേറ്റ്, എന്നാണ് മാസം എന്നുള്ളത് മാത്രം നിങ്ങൾക്ക് ഞാൻ കൺഫേം ആക്കിയിട്ട് പറഞ്ഞു തരാം. അപ്പൊ എന്തായാലും ഇത് കുളിഞ്ഞാല് ലവ് മാരേജ് ആണ്. ഞാൻ എങ്ങനെയാണെന്ന് പറയരുത്, അറേഞ്ച്ഡ് മാരേജ് ആണ്. വീട്ടുകാർ മുഖേന വന്നതാണ്. അപ്പൊ എന്തായാലും നമുക്ക് ഇങ്ങോട്ട് കാണിച്ചു, എനിക്ക് നോക്കി, ഞങ്ങളെ പോയി നോക്കി, ഇഷ്ടമായി. അതിന് ശേഷമാണ് എൻഗേജ്മെന്റും കാര്യങ്ങളും ഉള്ളത്. ഞാൻ പോണത് എന്തായാലും ഞാൻ കാണിച്ചിട്ടില്ല, കാരണം കൺഫേം ആയിട്ടില്ല. കാണാൻ വന്നത് എന്തായാലും ചക്കരനെ ഞാൻ കാണിച്ചിട്ടില്ല. അത് കൺഫേം ആവാതെ നമ്മളൊന്നും ചെയ്തിട്ട് കാര്യമില്ല. പിന്നെ എല്ലാവർക്കും കാണാനുള്ള ആഗ്രഹം കൊണ്ട് ഇങ്ങനെ പറയുന്നതാണ്. അവനാന്റെ ഭാഗം ചിന്തിച്ചിട്ടല്ല, നിങ്ങളൊക്കെ ഒരു കുടുംബമായിട്ട് ചിന്തിക്കല്ലേ, അങ്ങനെ ചെയ്യുമെന്നുള്ളത് ചിന്തിക്കുക. പിന്നെ കാണാനുള്ള ആകാംക്ഷയാണ്. പിന്നെ ഒരുപാട് ആളുകൾ കണ്ടു എന്ന് പറയുന്നുണ്ട്. കുറെ ആൾക്കാരൊന്നും കണ്ടിട്ടുണ്ടാവില്ല. പിന്നെ ഫാമിലീസ് ആരെങ്കിലുമൊക്കെ കണ്ടിട്ടുണ്ടാവുള്ളൂ. എന്താ വെച്ചാൽ ഇത് പുറത്ത് പോകണം, ഷെയർ ചെയ്ത് പോകേണ്ട വെച്ചിട്ടാണ്. കാരണം അവർ പറഞ്ഞിട്ടുണ്ടാവും നിൽക്കാതെ ഞാനും എന്തായാലും പുറത്ത് പോകില്ല, എനിക്ക് ചെയ്യാതെ, അല്ലെങ്കിൽ എനിക്ക് തന്നെ ഇൻസ്റ്റാഗ്രാമിലിടാം, അല്ലെങ്കിൽ എനിക്ക് തന്നെ യൂട്യൂബിലിടാം, ഞാൻ ഇട്ടില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, വേറെ ഒന്നും നമ്മളെ പൈപ്പാക്കുകയാണ്. ഞങ്ങൾക്ക് കുറേ പണികൾ ഇനി വരാൻ നിൽക്കുന്നുണ്ട്. വീടൊന്ന് സെറ്റാക്കണം മെയിനായിട്ട് അല്ലേ, റൂമൊന്ന് സെറ്റാക്കണം. കുറേ പണികളുണ്ട്. അപ്പോൾ ഇനി ആരും നമ്മളിനി ബാഡ് കമൻറ്റ് പറയരുത്. ഞാൻ എൻ്റെ സിറ്റുവേഷൻ കൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഇവരൊക്കെ മനസ്സിലാക്കണം. അല്ലാതെ ഞങ്ങൾ ഒരിക്കലും കബളിപ്പിക്കുകയോ ഒന്നുമല്ല. ഒരുപാട് ആൾക്കാർക്കല്ല, ഓരോ കാര്യങ്ങൾ വ്യക്തമാക്കി പറയാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ അത് ഓരോ കണ്ടന്റ് കണ്ടന്റായിട്ട് എനിക്ക് പൈസക്കൊന്നുമല്ല. നമ്മളെ വീഡിയോ വരുമ്പോൾ ചിലപ്പോൾ ഞാൻ പറയുന്ന എന്തെങ്കിലും മാറിക്കൊണ്ട വെച്ചിട്ടാണ് ഞാൻ കറക്റ്റ് കണ്ടന്റ്. ഇപ്പം ലവ് മാരേജ് ആണോ അറേഞ്ച്ഡ് മാരേജ് ആണോ എന്ന് ഞാൻ പറഞ്ഞു. ഇന്നത്തെ കാര്യം കറക്റ്റ് ഞാൻ പറഞ്ഞു. പിന്നെ അടുത്തത് ഞാൻ കറക്റ്റ് സംഭവങ്ങൾ അധികം ഇരുത്തൂല അല്ലേ. നമുക്ക് എന്നാലും വീഡിയോ വൈകപ്പ് ആക്കാം. ഇത്രേ ഉള്ളൂ കാര്യങ്ങൾ, ഇനി ആരും ഇതാക്കരുത്. പിന്നെ അടുത്ത ചോദ്യം എന്താണ്, എന്താണ് എന്നാണ് കല്യാണം എന്നുള്ളത്? വെയിറ്റ് വഴി അറിയിക്കുന്നതാവും. അത് ഞങ്ങൾക്ക് ഉറപ്പായിട്ടില്ല. എന്ത് ഉറപ്പായിട്ടില്ല? അതിന് ഡേറ്റ് ഉറപ്പായിട്ടില്ല. മറ്റേതൊക്കെ ഫിക്സ്ഡ് ആണ്. ആ ഡേറ്റ് സേവ് ദ ഡേറ്റും ഞങ്ങളൊക്കെ വഴി അറിയിക്കും. അപ്പൊ എന്തായാലും പുതിയതായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ബെല്ലൈക്കണം നിർത്താം, ഓടുന്നു കൊടുക്കുക. ഇഷ്ടപ്പെട്ടാൽ മാക്സിമം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാം. ഓക്കെ, ബൈ ബൈ.